ഇന്നത്തെ വീഡിയോ വെള്ള കടലക്കറിയാണ്. പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും ചേർത്ത് കൊടുക്കണം. ഇനി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, വഴറ്റിയെടുത്താൽ മതിയാകും. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മല്ലിപ്പൊടിയുടെയും പച്ചമുളം മാറുന്നത് വരെ മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെയും പച്ചമുളം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും പച്ചമുളം മാറേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. മീഡിയം സൈസുള്ള 1/2 തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ കടല വേവിച്ച് വെച്ചതാണ്. 250 ഗ്രാം കടലയുണ്ട് ഇത്. 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് 3 വിസിൽ വരുന്നിടം വരെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. വെള്ളക്കടല പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനകത്തുനിന്ന് വലിയൊരു തവി കടല ഞാൻ അരയ്ക്കുന്ന മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം വെള്ളം കൂടെ ഒഴിച്ച് ആ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ഇപ്പം തന്നെ നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. കടല ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, കടല വേവിക്കുമ്പം ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഏകദേശം 1-5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേവട്ടെ, അടച്ച് വെച്ചേക്കാം. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. കടലയിലേക്ക് ഗ്രേവിയൊക്കെ പിടിച്ച് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ വേണോ എന്ന് നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ചേർത്ത് ഒരു 2 മിനിറ്റും കൂടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ എരിവും തക്കാളിയുടെ പുളിപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.